നമസ്കാരം യു കെയിൽ വിന്ററിൻ്റെ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ എത്രമാത്രം ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം എടുത്താൽ മതി കനത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ പ്രാവശ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് എല്ലാ വർഷവും ഉണ്ടാകുന്ന പോലെയുള്ള വിന്ററിൻ്റെ ഒരവസ്ഥയല്ല ഇപ്പോൾ യു കെയിലുള്ളത് അവിടെ പലയിടത്തും പോലീസ് പൊതുസ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഇറക്കി വിടുന്നത് അവിടുത്തെ ന്യൂസ് ചാനലുകൾ തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ കാണാനായിട്ട് സാധിക്കും അതായത് ഇവരൊരല്പം ചൂടിന് വേണ്ടി കയറിയിരിക്കുന്നതാണ് റെയിൽവേ സ്റ്റേഷനുകൾ ഗവൺമെന്റ് ഓഫീസുകള് ഷോപ്പിംഗ് സെന്ററുകള് സിനിമാ തിയേറ്ററുകള് ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലാതെ അവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ് രാത്രി കിടന്നുറങ്ങുന്നത് പോലും പലരും അവിടെയാണ് ഇതൊരു വലിയ ശല്യമായപ്പോൾ പോലീസ് ഇടപെട്ട് ഇവരെ ആട്ടിപ്പായിക്കുന്നതിന്റെ വീഡിയോകളൊക്കെ കാണാം അവിടുത്തെ തന്നെ വളരെ സാധാരണമായ പൗരന്മാരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കാണാം അതായത് ഇവർക്ക് വീട്ടിൽ പോയിട്ട് അവരുടെ വീടിനുള്ളിൽ ചൂട് നിലനിർത്തുവാനായിട്ട് ഒന്നെങ്കിൽ അവർക്ക് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഹീറ്റർ ഉപയോഗിച്ച് ചൂട് പിടിപ്പിക്കണം അല്ലെങ്കിൽ അവിടെ മിക്കയിടത്തും ചെയ്യുന്നത് പോലെ തന്നെ വീടിനുള്ളിൽ ഒരു ചെറിയ ബോയിലർ ഉണ്ടാകും അവിടെ നാച്ചുറൽ ഗ്യാസ് മറ്റുമൊക്കെ കത്തിച്ച് ചൂട് ക്രമീകരിക്കണം എന്നാൽ ഇത് വലിയ ചിലവുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇലക്ട്രിസിറ്റിക്ക് അടയ്ക്കാനായിട്ട് പണം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസിനടയ്ക്കാൻ പണം ഇല്ലാത്തത് കൊണ്ട് വളരെ സാധാരണക്കാരായ ഒരുപാട് പേര് വീടുകളിൽ നിന്നൊക്കെ ഇറങ്ങി ഇതുപോലെ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാവുന്ന പല സ്ഥാപനങ്ങളിലും ഒക്കെ കയറി അവിടെ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ അഭയം തേടുകയാണ് യു കെ പോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണിത് കുറെ നാളുകൾക്ക് മുൻപേ തന്നെ നമ്മൾ യു കെയിലെ നേഴ്സുമാരുടെ പ്രശ്നങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തതാണ് ആ പറയുന്ന പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല നേഴ്സുമാർക്കൊന്നും അവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെയാണ് അന്ന് പലരും കമന്റ് ചെയ്തത് എന്നാൽ ഇന്ന് ഈ ഒരു സമയത്ത് മലയാളത്തിലെ പ്രധാന മാധ്യമങ്ങൾ പോലും ഇതേ വിഷയം ഇപ്പോഴാണ് അവർ അവതരിപ്പിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ ഈ ന്യൂസ് കാണുന്നു യു കെ വളരെ സമ്പന്നമായ രാജ്യമാണെങ്കിലും അവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും തികച്ചും സാധാരണക്കാരാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടുത്തെ വലിയ മില്യനേഴ്സ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയ ധനികരായിട്ടുള്ളത് അപ്പോൾ യു കെയിൽ ഉടനീളം തന്നെയുള്ള വളരെ സാധാരണക്കാരായ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ അനിശ്ചിതത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കനത്ത ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം രാജ്യം മുഴുവനുള്ള സാമ്പത്തിക പ്രതിസന്ധി അതിനെല്ലാം പുറമേ ഈ വിന്ററിന്റെ തീവ്രതയും മുൻവർഷങ്ങൾ ഉണ്ടായതുപോലെയല്ല ഉക്രൈൻ റഷ്യ പ്രശ്നമൊക്കെ മൂലം നാച്ചുറൽ ഗ്യാസിനും ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ പെട്രോളിനും ഡീസലിനുമൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വില കൊടുത്തു വാങ്ങേണ്ട സ്ഥലമായിട്ട് യു കെ മാറിയിരിക്കുകയാണ് അതിനനുസരിച്ച് തന്നെ ജനങ്ങളുടെ ജീവിത ചെലവ് വളരെ അധികമായിട്ട് ഉയർന്നു അവരുടെ വരുമാനമാകട്ടെ അതിനനുസരിച്ച് വർദ്ധിക്കുന്നുമില്ല ഇന്ത്യയിൽ നിന്നൊക്കെ അവിടെ പോയി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരും മറ്റുമൊക്കെ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ യു കെയിലെ തന്നെ അല്ലെങ്കിൽ അവിടെ ജനിച്ചു വളർന്ന ഒരാൾ നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പണം അവർ ശീലിച്ചു വന്ന ജീവിത ചെലവുകളും ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ഒതുങ്ങിയാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ പണം പിടിച്ചു വെച്ചാണ് ചെലവഴിക്കുന്നത് എന്ന് പറയാം ഉദാഹരണത്തിന് കേരളത്തിൽ വരുന്ന അതിഥി തൊഴിലാളികൾ വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത് കേരളീയരുടെ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അത്രയും പണത്തിന്റെ ആവശ്യമോ ഒന്നും അവർക്കില്ല ഇവിടെ ജീവിക്കാൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളം ഇപ്പോൾ വളരെ അധികം കടമെടുക്കുന്നുണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം എന്ന് പറയാം എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവർക്കറിയില്ല അല്ലെങ്കിൽ അവർക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് അടുത്ത കാലത്തേക്കൊക്കെ യു കെയിലേക്ക് പോയിട്ടുള്ള മലയാളികൾ അവരവിടെ വളരെ ഒതുങ്ങിയാണ് ജീവിക്കുന്നത് ആ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് ആ രാജ്യങ്ങളിലേക്ക് ചെന്ന് കയറിയിട്ടുള്ളവരായിരിക്കും ഇതിന്റെ കാരണം അവിടുത്തെ ജീവിത രീതിയിലുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പല ഘടകങ്ങളുമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയാം യു കെയിലൊക്കെ ഒരു നേഴ്സൊക്കെ ആയിട്ടെങ്കിലും നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കും എന്നാൽ ഭൂരിഭാഗം ആളുകളും സാധാരണമായ ജോലികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇപ്പോൾ സ്റ്റുഡന്റ് വിസയിലൊക്കെ ആളുകൾ പോകുന്നുണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗം പോകുന്നത് പഠിക്കാനല്ല അവിടെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് പണം ഉണ്ടാക്കാം ആ തുക കൊണ്ട് ഇവിടെ നിന്ന് ലോൺ എടുത്തിട്ടായിരിക്കും പോയിട്ടുള്ളത് ആ തുക അടച്ചു തീർക്കാം കുറച്ചൊക്കെ നാട്ടിലേക്ക് അയക്കാം എന്നൊക്കെയുള്ള രീതിയിൽ പോകുന്നവരാണ് കൂടുതലും യു കെയിലെ ഈ പ്രശ്നങ്ങളൊക്കെ അവരെ അതിജീവിക്കും അവരിത് കുറെ കണ്ടതാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം യു എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് യു കെ എന്ന് പറഞ്ഞാൽ അവിടെ നാല് രാജ്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു യൂണിയൻ ആണ് എന്ന് പറയാറുണ്ട് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തേൺ അയർലൻഡ് പണ്ട് തന്നെ ഈ സ്കോട്ട്ലൻഡ് ഒരു സ്വതന്ത്ര രാജ്യമാകണമെന്ന് പറഞ്ഞിട്ട് ഒരു ജനഹിത പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അത് പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ് സ്കോട്ട്ലൻഡ് ഒരു രാജ്യമായിട്ട് മാറാതിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ഇത് ആവശ്യം ഉയരുന്നുണ്ട് സ്കോട്ട്ലൻഡ് മാത്രമല്ല വെയിൽസും നോർത്തേൺ അയർലൻഡും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ തന്നെ ജനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എല്ലാം സ്വതന്ത്ര രാജ്യങ്ങളാകണം ഒരു കാലത്ത് ലോക കറൻസി ആയിരുന്ന അതായത് അമേരിക്കൻ ഡോളർ പോലെ ഒരു കാലത്ത് നിന്നിരുന്ന പൗണ്ട് വീണ്ടും വീണ്ടും ഇടിവ് സംഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഇതുകൂടാതെ സാമ്പത്തിക പ്രതിസന്ധി ആ രാജ്യത്തെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ഇൻഫ്ലേഷൻ വളരെ ഉയർന്ന രീതിയിലാണ് ജി ഡി പി വളർച്ചയും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അനുദിനം നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ നാലിൽ ഒന്ന് കരപ്രദേശങ്ങളും ബ്രിട്ടൻ നിയന്ത്രിച്ചിരുന്നതായിരുന്നുവെങ്കിൽ ഇന്ന് യു കെ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പോലും ഭാവി അനിശ്ചിതത്തിലാണ് എന്നുള്ളതാണ് യു കെ ഇപ്പോഴത്തെ അവസ്ഥ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് അവർ കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങളെല്ലാം നിലവില് തന്നെ ഇല്ലാതായിരിക്കുന്നു അതായത് ആ രാജ്യം പുറകോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇങ്ങനെയുള്ള യു കെയിലെ തന്നെ വലിയ ബാങ്കുകളുടെയും ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാം പുറമെ കയ്യിൽ പണമുള്ളവര് അല്ലെങ്കിൽ പല കമ്പനികളും യു കെ വിടുകയാണ് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ടാക്സ് മറ്റുമൊക്കെ യു കെ കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ യു കെയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം ഇതെല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അയർലൻഡിലേക്ക് തന്നെ വലിയ കമ്പനികളൊക്കെ മാറുകയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ അയർലൻഡിന്റെ ജി വളരെ അധികം ഉയരുന്നതും ഇതേ കാര്യം കൊണ്ടാണ് കാരണം ടാക്സ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാക്സ് ഫ്രീ സോണുകൾ നോക്കി അയർലൻഡിലേക്കും അതുപോലെ യു എ ഇ പ്രത്യേകിച്ച് ദുബായ് നഗരത്തിലേക്കും ഒക്കെ ഈ കമ്പനികൾ അവരുടെ ആസ്ഥാനങ്ങൾ മാറ്റുന്നു അതുപോലെ പല ധനികരും ഒക്കെ അങ്ങോട്ട് മാറുന്നു പലരും ചിന്തിക്കുന്നത് ഈ ഉക്രൈൻ റഷ്യ പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ റഷ്യയോട് ഉടക്കാൻ പോയതുകൊണ്ടാണ് യു കെക്ക് ഒരു പ്രധാന പ്രശ്നം പറ്റിയത് എന്നാണ് എന്നാൽ അതിനു മുൻപേ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലോക്ക്ഡൌൺ മൂലം ജനങ്ങളെല്ലാവരും വീട്ടിലിരിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സംസ്കാരമൊക്കെ വെച്ച് കിട്ടുന്ന വരുമാനം മുഴുവൻ ചിലവാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ ജീവിത രീതി എന്ന് പറയാം ഒരാഴ്ചയിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ആറ് ദിവസം ജോലി ചെയ്തിട്ട് അത് മുഴുവൻ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതിന്റെ തൊണ്ണൂറ് ശതമാനവും തീർക്കുന്ന ഒരു ശൈലിയായിരുന്നു എന്നാൽ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പോൾ ഇതിന് വലിയ മാറ്റമുണ്ടായി അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ കയ്യിലേക്ക് വരുന്ന നികുതി പണത്തിന് വലിയ കുറവുണ്ടായി ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ യു കെയുടെ നികുതിയായിട്ട് കിട്ടുന്ന വരുമാനം കുറഞ്ഞു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനു പുറമേയാണ് ഈ റഷ്യയിലെ പ്രശ്നം സംഭവിക്കുന്നത് അതായത് യു കെ പണ്ടത്തെ ആ ഒരു പ്രതാപകാലത്തിൽ തന്നെയാണ് എന്നുള്ളൊരു ചിന്തയിലാണ് അവിടെ പലരും എന്നുള്ളതാണ് ഒരു വാസ്തവം അതായത് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ത് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല അമേരിക്ക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ ചൈന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കണ്ട് ഞങ്ങളും പഴയ ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ചുരുക്കി പറഞ്ഞാൽ പഴയ കാലമാണ് ആണ് എന്നുള്ളൊരു ചിന്തയിലാണ് ഈ റഷ്യയോടൊക്കെ ബ്രിട്ടൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോയത് എന്ന് പറയാം അതായത് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഇത് തന്നെയാണ് ചെയ്തത് റഷ്യയിൽ നിന്ന് ഇനി ഒന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ അത് റഷ്യയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല എന്നുള്ളത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞതാണ് അമേരിക്കയെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായില്ല പെട്ടുപോയത് യു കെ ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ് യു കെയിൽ ഉടനീളം പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലൊക്കെ എല്ലായിടത്തും ഇപ്പോൾ സമരങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പലരും നേഴ്സുമാരുടെ സമരങ്ങൾ മാത്രമേ ഇവിടെ വാർത്തയാക്കുന്നുള്ളൂ എന്നാൽ അതൊക്കെ എന്നേ തുടങ്ങിയതാണ് ഇപ്പോൾ സമരങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്നത് എവിടെയൊക്കെ ഒരു തൊഴിലാളി യൂണിയൻ പോലെ ഉണ്ടോ അതായത് റെയിൽവേ സ്റ്റേഷനുകളിൽ റെയിൽവേ തൊഴിലാളികൾ പണിമുടക്കുന്നു അതുപോലെ അവിടുത്തെ പബ്ലിക് ബസ്സുകളും മറ്റുമൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരും മറ്റുമൊക്കെ ഒത്തുചേർന്ന് അവർ പണിമുടക്കുന്നു എയർലൈൻ കമ്പനികളിലെ ജീവനക്കാരും കൂടി പണിമുടക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് എവിടെയും സമരത്തിന്റെ ഒരു ഒരാൾക്കൂട്ടവും മറ്റുമൊക്കെ ഓരോ സ്ഥലങ്ങളിലും കാണുന്നു എന്നുള്ളതാണ് യു കെയിൽ ഉടനീളം എല്ലാ മേഖലകളിലും പണിമുടക്കും സമരവും ഒക്കെയാണ് അതായത് അവർക്ക് ശമ്പളം കൂട്ടാനാണ് പറയുന്നത് നിലവിൽ അവർക്ക് കിട്ടുന്നത് വെച്ചിട്ട് അവർക്ക് ജീവിച്ചു പോകാൻ പോലും സാധിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനിയും ഇന്ത്യക്കാര് യു കെ എന്ന് പറയുന്ന രാജ്യം തിരഞ്ഞെടുക്കുന്നത് എത്ര അബദ്ധമായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട സമയമായി നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തതാണ് യു കെയിലെ വരവും ചിലവും ഒക്കെ പറഞ്ഞുകൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞതാണ് കേരളത്തിൽ നിന്ന് രണ്ട് പേര് യു കെയിൽ പോകുന്നു എന്ന് കരുതുക അവർ രണ്ടുപേരും ആണെങ്കിൽ അവിടെ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന വരുമാനവും അല്ലെങ്കിൽ അവരുടെ ചെലവുകളുമൊക്കെ നമ്മൾ ഏകദേശം കണക്ക് കൂട്ടി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞതാണ് എന്നാൽ അന്നത്തെ അവസ്ഥയിൽ നിന്ന് പോലും വലിയ മാറ്റമുണ്ട് ജീവിത ചെലവുകളിൽ ഇപ്പോൾ അവിടെ അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് ഓവർ ടൈം ഒന്നും കൂട്ടാതെ തന്നെ അല്ലെങ്കിൽ ടാക്സ് പിടിച്ചതിന് ശേഷം ഒരു രണ്ടായിരം പൗണ്ട് ഒക്കെ ഏകദേശം കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ടു ലക്ഷം മാസം കിട്ടുമെങ്കിൽ അതിൽ നേരെ പകുതിയും എന്തായാലും റെന്റിന് തന്നെ പോകും ഇങ്ങനെ വാടക കൊടുക്കുന്നത് മുതലല്ലാത്തത് കൊണ്ട് തന്നെ പലരും ദീർഘകാല ലോണുകളും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് അവിടെ വീടും മറ്റുമൊക്കെ വാങ്ങിയിട്ടുണ്ടാകും ഒരു മലയാളി തന്നെ അവിടെ രജിസ്റ്റേഡ് നേഴ്സായിട്ട് യു കെയിൽ പോയി ജീവിക്കുന്നുണ്ടെങ്കിൽ ില് അയാൾക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും തന്നെ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും അവിടുത്തെ ഒരു മാസത്തെ ചിലവുകൾ തന്നെയായിട്ട് പോകുന്നുണ്ട് പിന്നെ ഓവർ ടൈമും കാര്യങ്ങളും ഒക്കെ എടുത്താലാണ് അവരൽപ്പം കൂടുതൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കുക മിക്കവാറും മലയാളികളൊക്കെ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളായിരിക്കും നേഴ്സ് അതായത് ഭർത്താവ് മിക്കവാറും മറ്റേതെങ്കിലും ഒക്കെ ജോലിയിലുള്ള ആളായിരിക്കും രണ്ടുപേരും നേഴ്സൊക്കെ ആണെങ്കിൽ പിന്നെയും അവിടെ സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയാം എന്നാൽ ഒരാള് നേഴ്സായിട്ടിരിക്കുകയും മറ്റേയാള് മിക്കവാറും അങ്ങനെയുള്ളവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സാധാരണമായ ജോലികൾക്ക് പോയാലും അത് വലിയ വരുമാനം ഒന്നും ഉണ്ടാക്കുന്നില്ല അതായത് പിടിച്ചു വെച്ച് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു മുംബൈ തന്നെയെങ്കിൽ ഇപ്പോൾ വീണ്ടും ചിലവുകൾ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ നേഴ്സുമാർക്ക് പോലും അല്ലെങ്കിൽ ഒരാളൊക്കെ മാത്രമായി നേഴ്സായിട്ടുള്ളൂ എങ്കിൽ അവർക്ക് പോലും വലിയ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെങ്കിൽ ഇന്ത്യക്കാരവിടെ പിടിച്ചു വെച്ച് ചിലവ് ചുരുക്കി അല്ലെങ്കിൽ യു കെയിലുള്ളവർ ജീവിക്കുന്നത് പോലെയല്ല അവരവിടെ ജീവിക്കുന്നത് എങ്കിൽ പോലും ബുദ്ധിമുട്ടാണ് അപ്പൊ സാധാരണമായ ജോലികൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഈ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വളരെ അധികം ആളുകൾ ഒരു കാര്യവും ഇല്ലാത്ത കോഴ്സുകൾക്ക് മറ്റുമൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെ യു കെ എന്ന് സ്വപ്നം കണ്ട് ഇപ്പോഴും ആളുകൾ പോകുന്നതൊക്കെ അതായത് ഇപ്പോൾ അവിടെ പാർട്ട് ടൈം ജോലികൾ പോലും കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ് അവിടെ ആവശ്യത്തിന് ആളായി എന്ന് പറയാം ബ്രെക്സിറ്റ് വന്നപ്പോൾ യൂറോപ്പിലെ ദുരിത രാജ്യങ്ങളിൽ നിന്ന് അവിടെ വന്ന് ജോലി ചെയ്തിരുന്നവരൊക്കെ തിരിച്ചു പോയി ആ ഗ്യാപ്പിലേക്കാണ് ഇന്ത്യക്കാർ മുഴുവൻ ഇടിച്ചു കയറിയത് എന്ന് പറയാം അടുത്ത കാലത്ത് സ്റ്റുഡന്റ് വിസ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒക്കെ ബാക്കിയായിട്ട് എന്നാൽ ഇപ്പോൾ അവിടെ ആവശ്യത്തിന് ആളായി കഴിഞ്ഞു ആളായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവരും അവിടെ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്നുള്ളത് മറ്റൊരു വശമാണ് ചില ആളുകൾ കമന്റിൽ ചോദിക്കാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെയും അവസ്ഥ ഇതുപോലെയാണ് എന്ന് പറയുന്നു അപ്പോൾ എങ്ങോട്ട് പോകും ഏത് സ്ഥലമാണ് നമുക്ക് നല്ലത് എന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു സേഫ് സോൺ കണ്ടെത്തി അങ്ങോട്ട് കയറി പോവുക എന്നുള്ളത് പണ്ടേ മലയാളികൾ ശീലിച്ചു പോയ ഒരു കാര്യമാണ് എന്ന് തോന്നിയിട്ടുണ്ട് മറ്റാരുടെയെങ്കിലും ഒക്കെ കഴിവുകൊണ്ട് നല്ലൊരു സാമ്പത്തിക സ്ഥിതി എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറി പോവുക എന്നുള്ളതല്ല സ്വന്തം കഴിവുകൊണ്ട് അവനവൻ നിൽക്കുന്ന സ്ഥലം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രബോധമുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം